നമസ്കാരം പെൺകുട്ടികളുടെ വിവാഹപ്രായം പതിനെട്ടിൽ നിന്നും ഇരുപത്തിയൊന്നാക്കി ഉയർത്താനുള്ള ബില്ലിന് കേന്ദ്രമന്ത്രിസഭ ഇക്കഴിഞ്ഞ ദിവസമാണ് അംഗീകാരം നൽകിയത് ദില്ലിയിൽ ചേർന്ന പ്രത്യേക കേന്ദ്ര മന്ത്രിസഭ യോഗത്തിലാണ് നിർണായക തീരുമാനം നൽകിയത് ഈ ബില്ല് നടപ്പ് പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ കൊണ്ടുവരുമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരുന്നു ഇത് ഉയർത്തുന്നതിനെതിരെ വിവിധ മതസംഘടനകൾ എന്നാൽ എതിർപ്പുമായി രംഗത്തെത്തിയിരുന്നു നിലവിൽ പുരുഷന്റെ വിവാഹപ്രായവും ഇരുപത്തി ഒന്നാണ് വിവാഹപ്രായം ആൺപെൺ തുല്യമാക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപതിലെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പെൺകുട്ടികളുടെ വിവാഹപ്രായം പുനഃപരിശോധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് കേന്ദ്ര സർക്കാർ ബിൽ പാസ്സാക്കാനടക്കമുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് അതേസമയം പെൺകുട്ടികളുടെ വിവാഹപ്രായം പതിനെട്ടിൽ നിന്നും ഇരുപത്തി ഒന്നാക്കി ഉയർത്താനുള്ള കേന്ദ്ര മന്ത്രിസഭാ തീരുമാനത്തിന് പിന്നാലെ വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് എം എസ് എഫ് മുൻ ദേശീയ പ്രസിഡന്റ് ഫാത്തിമ തെഹ്ലിയ പതിനെട്ടിനും ഇരുപതിനുമിടയിലുള്ള പെൺകുട്ടികളുടെ വിവാഹം നിരോധിക്കുന്ന നടപടി സ്ത്രീകളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നു തഹ്ലിയയുടെ വാദം സ്ത്രീകളാണ് അവർ എപ്പോൾ വിവാഹം കഴിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് പ്രായപൂർത്തിയായ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളാണ് അവളുടെ ജീവിതം സംബന്ധിച്ച തീരുമാനമെടുക്കേണ്ടത് ഭരണകൂടമോ സമൂഹമോ അല്ല പെൺകുട്ടികളുടെ വിവാഹപ്രായം ഇരുപത്തി ഒന്നാക്കുന്നത് ഗുണത്തെക്കാളേറെ സ്ത്രീക്ക് ദോഷമാണ് ചെയ്യുകയെന്നും തെഹ്ലിയ ഫേസ്ബുക്കിൽ കുറിച്ചു തെഹ്ലിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് പെൺകുട്ടികളുടെ മിനിമം വിവാഹപ്രായം പതിനെട്ടാണെങ്കിലും പതിനെട്ടാം വയസ്സിൽ തന്നെ അവർ വിവാഹിതരാകണമെന്ന അഭിപ്രായം എനിക്കില്ല സ്ത്രീയുടെ വിദ്യാഭ്യാസം ജോലി പക്വത മാനസികമായ തയ്യാറെടുപ്പ് ഇവയെല്ലാം കണക്കിലെടുത്ത് അതത് സ്ത്രീകളാണ് അവർ എപ്പോൾ വിവാഹം കഴിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഓരോ സ്ത്രീക്കും അത് വ്യത്യസ്തപ്പെട്ടിരിക്കും ചിലർക്കത് പതിനെട്ടാവാം മറ്റു ചിലർക്കത് ഇരുപത്തിയെട്ടാവാം വേറെ ചിലർക്കത് മുപ്പത്തിയെട്ടുമാവാം പ്രായപൂർത്തിയായ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളാണ് അവളുടെ ജീവിതം സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഭരണകൂടമോ സമൂഹമോ അല്ല അതുകൊണ്ട് തന്നെ പതിനെട്ടിനും ഇടയിലുള്ള പെൺകുട്ടികളുടെ വിവാഹം നിരോധിക്കുന്ന നടപടി സ്ത്രീകളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്നാണ് തെഹ്ലിയ ഫേസ്ബുക്കിൽ പറയുന്നത് പെൺകുട്ടികളുടെ വിവാഹപ്രായം ഇരുപത്തി ഒന്നാക്കുന്നത് ഗുണത്തെക്കാളേറെ സ്ത്രീക്ക് ദോഷമാണ് ചെയ്യുക ഇത് പറയുമ്പോൾ ഒരു മറുചോദ്യം ഉണ്ടാകും പതിനെട്ട് മുതൽ ഇരുപത് വയസ്സിലുള്ള പുരുഷന്മാരുടെ വിവാഹം നിരോധിച്ചത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമല്ലേ എന്ന് തീർച്ചയായും അതെ പുരുഷന്മാരുടെ വിവാഹപ്രായവും പതിനെട്ടാക്കി കുറയ്ക്കുകയാണ് വേണ്ടത് ദേശീയ ലോ കമ്മീഷന്റെ കൺസൾട്ടേഷൻ പേപ്പറിലും പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും വിവാഹപ്രായം പതിനെട്ടാക്കണമെന്ന അഭിപ്രായം ഉണ്ടായിട്ടുണ്ട് സ്ത്രീകളുടെ വിവാഹപ്രായം പതിനെട്ടിൽ നിന്ന് ഇരുപത്തി ഒന്നാക്കാനുള്ള തീരുമാനത്തിന് മന്ത്രിസഭ കഴിഞ്ഞ ദിവസമാണ് അംഗീകാരം നൽകിയത് ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് തെഹ്ലിയ ഇട്ടിരിക്കുന്നത് എന്തായാലും ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് ഇതിനോടകം തന്നെ രംഗത്തെത്തിയിട്ടുള്ളത് രാജ്യത്തെ പെൺകുട്ടികളുടെ വിവാഹപ്രായം ഇരുപത്തി ഒന്നാക്കി ഉയർത്തുന്നത് സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപതിലാണ് പ്രധാനമന്ത്രി ആദ്യം പ്രഖ്യാപനം നടത്തിയത് പിന്നാലെ ഒരു സമിതിയും സർക്കാർ നിയോഗിച്ചിരുന്നു ഈ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് വെബ് ഡെസ്ക്